ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3-3 സ്റ്റെപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫീറ്റിൻ്റെ കെയറിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യുകയാണ് നമ്മുടെ ഫീറ്റ് നല്ലോണം. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലിൻ്റെ ബെനഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ടിട്ട് ഭയങ്കര റിച്ചാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് മാത്രമല്ല, കോളജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ലോണം യൂത്ത്ഫുള്ളാക്കി വെക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നല്ലോണം അലോവേറ ജെല് നമ്മുടെ കാലില് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ജെൻറ്റിലി മസാജ് ഓവർ ചെയ്യണം. ഒരു 6 മിനിറ്റ് ഒക്കെ നമ്മൾ മാക്സിമം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഭയങ്കര മാക്സിമം ആയിട്ട് നിങ്ങൾ വെക്കേണ്ട ഒരു ടൈമിംഗ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നിക്കും. അതായത് നല്ലോണം ആ ഒരു ജേംസും ഇമ്പ്യൂരിറ്റീസൊക്കെ പുറം തള്ളാൻ വേണ്ടിയിട്ട് അലോവേറ ജെല് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫീറ്റ് ഓവറോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജെൻറ്റിലി മസാജ് ഓവർ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും. ആ ഒരു ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു അലോവേറ ജെല് മാത്രം യൂസ് ചെയ്താൽ പോലും നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിന് കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നല്ലോണം നമ്മുടെ കാല് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വയോമിനിയുടെ മൊറിംഗ സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ് ഒരുപാട് ഗ്രാനുൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആ ഒരു സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു സ്ക്രബ് എൻ്റെ കാലില് ഓൾ ഓവർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ജെൻറ്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നോർമലി നമ്മൾ പ്ലെയിൻ വാട്ടറിലാണ് വാഷ് ഓഫ് ചെയ്യുന്നത്. ലൂക്ക് വാം വാട്ടർ വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ രണ്ട് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മെല്ലെ ഒന്ന് മസാജ് ഓവർ ചെയ്തിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാജ് ഓവർ ചെയ്ത് വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ തന്നെ നമ്മുടെ കാലിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സും അതേപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് കിട്ടും. ഒന്നുകൂടെ നന്നായിട്ട് ഡബ്ലിംഗ് ആയിട്ട് ആ ഒരു ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ ഇനി പോവാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്ഫോളിയേറ്റ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ സ്റ്റെപ്പ് കൊണ്ടിട്ട് നന്നായിട്ട് പുറന്തള്ളി പോകുന്നതായിരിക്കും. കാല് ഒന്നുകൂടെ നീറ്റ് ആൻഡ് ക്ലിയർ ആവും നമ്മൾ ഈ ഒരു സ്ക്രബിങ്ങും കൂടെ ചെയ്യുമ്പം. നോർമലി നമ്മൾ എല്ലാവരും നമ്മുടെ ഫേസൊക്കെ വീക്ക്ലി 2 ടൈംസ് ഒക്കെ സ്ക്രബ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എക്സ്ട്രീംലി നല്ലൊരു കെയർ നമ്മുടെ കാലിനും കൊടുക്കണം. കമ്പയർ ടു നമ്മുടെ ഫേസുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം നമ്മുടെ ലെഗ് അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു ഡ്രൈനെസ് എന്ന് പറയുന്നത് ഭയങ്കര കൂളായിരിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ സപ്പിളാക്കാനും സ്മൂത്തൊക്കെ ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രിക്വേഷൻസ് ഒക്കെ എടുക്കണം. അതായത് എക്സ്ഫോളിയേറ്റ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫീറ്റും നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ കാല്. അപ്പോൾ അതിനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാല് കുറച്ചൊന്ന് ഡ്രൈ ആവും. ആ ഒരു ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ പോകും. എങ്കിലും ആ ഒരു ഡ്രൈ ആവുന്ന സ്റ്റേജ് നമുക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫീറ്റ് നല്ലോണം മോയിസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്ക്രബിങ്ങും ക്ലിൻസിങ്ങും ഒക്കെ കൊണ്ടിട്ടുള്ള എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലമ്മിൻ്റെ ബോഡി ലവിൻ ഫീറ്റ് ക്രീമാണ്. ഈ ഒരു ഫീറ്റ് ക്രീം നല്ല ഫീറ്റ് ക്രീമാണ്. നമുക്ക് ഒരു 2 or 3 times യൂസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ആ ഒരു ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, ഇനിയിപ്പം നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ കാല് നല്ലോണം പാറ്ററി ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫീറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാലിൻ്റെ ഓവറോൾ നമ്മൾ ഇതേപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗും നൈറ്റും നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവുന്നതായിരിക്കും. അപ്പോൾ സ്ക്രബിങ് നമ്മൾ വീക്ക്ലി 2 times അല്ലെങ്കിൽ 1 ഒക്കെ ചെയ്താലും മതി. നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കാല് നല്ലോണം ഒന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് ഒന്ന് പാറ്ററി ചെയ്തിട്ട് ഈ ഒരു ഫുഡ് ക്രീം മാത്രം അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ ആ ഒരു കാലിൻ്റെ കെയർ നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ ദിവസവും ഡെയിലി കെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 steps ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ റിസൾട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ ഷുവറായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.